നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലൈക്ക് ചെയ്തിട്ട് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പിങ്ക് കാർഡ് അഥവാ മുൻഗണനാ കാർഡിലേക്ക് മാറുവാൻ സർക്കാർ അപേക്ഷ സ്വീകരിക്കുന്നു. നിങ്ങളിൽ മിക്കവർക്കും അറിയാവുന്നതുപോലെ പിങ്ക് കാർഡിലേക്ക് ഈ വർഷം അരിയും ഗോതമ്പും സൗജന്യമായിട്ടാണ് നൽകുന്നത്. മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ BMGKY പദ്ധതി പ്രകാരം പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അരിയും ഗോതമ്പും സൗജന്യമായി നൽകിയിരിക്കുന്നു. മാത്രമല്ല, പിങ്ക് കാർഡുകാർക്ക് വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ള പദ്ധതിയും 500,000 രൂപ വഴിയുള്ള കുടുംബചികിത്സ ഇൻഷുറൻസ്, ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിക്കും വിദ്യാഭ്യാസത്തിനും കൂടാതെ നിരവധി കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട്. പിങ്ക് കാർഡിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു പ്രധാന കാര്യം അറിയേണ്ടതുണ്ട്. നിലവിലുള്ള എല്ലാവർക്കും പിങ്ക് കാർഡ് നൽകാൻ സർക്കാരിന് കഴിയില്ല. കാരണം ഓരോ സംസ്ഥാനത്തും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടേണ്ട ആൾക്കാരുടെ എണ്ണം ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ആ ഒരു ഭാഗത്തിലേക്ക് ഒഴിവുകൾ വരുമ്പോൾ മാത്രമാണ് പിങ്ക് കാർഡിലേക്ക് മാറ്റാൻ സാധിക്കൂ. ഇപ്പോൾ ധാരാളം ഒഴിവുകൾ മുൻഗണനാ വിഭാഗത്തിൽ വന്നിരിക്കുന്നതിനാൽ ഒഴിവുകൾ നികത്തുന്നതിനായി സിവിൽ സപ്ലൈ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഒരു കാർഡ് ലഭിക്കുന്നതിനായി ഇനി പറയുന്ന അർഹതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർക്കാർ അർദ്ധസർക്കാർ ഉദ്യോഗസ്ഥർ, 25,000 രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർ, 15,000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീടുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ പുരയിടവും സ്ഥലവുമുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, 4 ചക്രവാഹനമുള്ളവർ എന്നിവയിലേതെങ്കിലും ഒന്ന് ഉള്ളവർക്ക് മുൻഗണനാ വിഭാഗത്തെ BPLലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഇതിലൊന്നിൽ പോലും ഉൾപ്പെടാത്ത ആൾക്കാർക്ക് തീർച്ചയായും BPLലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കുന്നവരിൽ ഏതെങ്കിലും മാരക രോഗങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, ഹൃദ്രോഗം മുതലായ രോഗങ്ങളുള്ളവർ, ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ളവർ, നിരാലംബലായ വിധവകൾ, കിടപ്പ് രോഗികൾ തുടങ്ങിയവരുടെ അപേക്ഷയാണ് ആദ്യം പരിഗണിക്കുന്നത്. ബാക്കിയുള്ളവരുടെ റേഷൻ കാർഡിലെ വിവരങ്ങളനുസരിച്ച് ഓരോ വിഭാഗത്തിനും നിശ്ചിത മാർക്ക് നൽകുകയും ഹിയറിംഗ് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 30 മാർക്ക് ലഭിക്കുന്നവരെ ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കുകയുമാണ് ചെയ്യുന്നത്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷകൾ മാത്രമേ മുൻഗണനാ കാർഡിലേക്ക് മാറ്റുന്നതിനായി പരിഗണിക്കുകയുള്ളൂ. ഓരോ മാസവും സംസ്ഥാനത്തുണ്ടാകുന്ന മുൻഗണനാ ഒഴിവുകൾ കണക്കാക്കുകയും അതാത് താലൂക്കിന് വിഭജിച്ച് നൽകുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം താലൂക്ക് ഓഫീസുകളിൽ നൽകിയിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് സീനിയോറിറ്റി അനുസരിച്ച് ഒഴിവ് വരുമ്പോൾ കാർഡ് മാറ്റി നൽകുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ കാർഡ് മാറ്റം പെട്ടെന്ന് നടക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. ചിലപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ മാസങ്ങളെടുത്തായിരിക്കും ലഭിക്കുന്നത്. പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ കുടുംബത്തിൽ മാരകമായ അസുഖങ്ങൾ, ക്യാൻസർ, വൃക്കരോഗം, കിടപ്പ് രോഗികൾ മുതലായവർ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രേഖകളുടെ പകർപ്പ് കൂടി അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ടതാണ്. July 10 മുതൽ August 10 വരെ കാർഡ് മാറ്റത്തിനായി ഓൺലൈനിൽ അപേക്ഷ നൽകാവുന്നതാണ്. സിവിൽ സപ്ലൈ വകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു വിവരം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും അർഹതപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് പിങ്ക് കാർഡ് ലഭിക്കുവാനും ആയി വീഡിയോ കാണുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.